നിയമത്തിൻ്റെ പഴുതിലൂടെ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ അവർക്കുള്ള ശിക്ഷ സ്വയം വിധിച്ച് നടപ്പിലാക്കുന്ന ഒരു പോലീസുകാരൻ്റെ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ റിവ്യൂവിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമസ്കാരം ഏവർക്കും, മയിൽപീലി മലയാളം റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1986 പുറത്തിറങ്ങിയ കോബ്ര എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ചിത്രത്തിൻ്റെ കഥാഗതി നോക്കാം. ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ പുതിയൊരു രഹസ്യ സംഘടന രൂപമെടുക്കുന്നു. ഈ ലോകത്തെ ഇല്ലായ്മ ചെയ്ത് അവരുടേതായ മറ്റൊരു ലോകം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി സമൂഹത്തിലെ വിവിധ തുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവർ നഗരത്തിലുള്ള ദുർബലരെ തിരഞ്ഞു പിടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. വഴുവിലും ചുറ്റിയിക്കുമായിരുന്നു അവർ ക്രൂരതകൾ നടത്തിയിരുന്നത്. രാത്രിയുടെ മറവിൽ ആയുധങ്ങളുമേന്തി അവർ നടത്തുന്ന കൊലപാതകങ്ങൾ തടയുവാനോ അവരെ കണ്ടെത്തുവാനോ പോലീസിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എൽഗൗഡർ സ്പെഷ്യലിസ്റ്റും തല്ലിഷ്ടക്കാരനുമായ പോലീസ് ഓഫീസർ കോബ്ര എന്ന് വിളിപ്പേരുള്ള മരിയൻ കോബ്രൻ്റെ ഇവരെ പിടികൂടാനുള്ള ദൗത്യം മുകളിൽ നിന്നും ഏൽപ്പിക്കുന്നു. ഈ സംഘടനയുടെ തലവനും മറ്റും ചേർന്ന് നടത്തിയ ഒരു കൊലപാതക സമയത്ത് അതുവഴി അബദ്ധവശാൽ കടന്നു പോവുകയും അവരുടെ കല്ലിൽ പെടുകയും ചെയ്ത ഇൻഗ്രിഡ് ഡെഡ്സൽ എന്ന യുവതിയെക്കുറിച്ച് കോബ്ര അറിയുവാനിടയാകുന്നു. ഈ യുവതിയെ തേടി ആ കൊലപാതകൾ എത്തുമെന്ന് പ്രതീക്ഷിച്ച് അവളുടെ സംരക്ഷണം കോബ്ര ഏറ്റെടുക്കുന്നു. തുടർന്നുള്ള രംഗങ്ങൾ നിങ്ങൾ കണ്ടറിയുക. സിൽവെസ്റ്റർ സ്റ്റാളൻ ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയാണ് ഈ ചലച്ചിത്രമെന്ന് പറയാം. മറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമാ പ്രേമികളെയും ഈ ചിത്രം നിരാശപ്പെടുത്തുന്നില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ, ഈ സിനിമ ഓൺലൈനിൽ കാണുവാൻ പറ്റിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നുള്ള വിവരങ്ങൾ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ലക്കം കാണും വരെ നന്ദി, നമസ്കാരം.